രോഗികളെ സുഖമാക്കുന്ന ശക്തി, കർത്താവിൻ അത്ഭുത ശക്തി. ദൈവജനത്തിൻ മീതെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ എന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ എന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവേ, ഈശോയേ, മിശിഹായിൽ അനുഗ്രഹീതനായവരെ, ദിവ്യകാരുണ്യ ഈശോ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും നിങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 24 അധ്യായത്തിന്റെ 15 തിരുവചനമാണ്. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യപുത്ര, നിന്റെ കണ്ണുകളുടെ ആനന്ദ ഭാജനത്തെ ഞാൻ ഒറ്റയടിക്ക് നീക്കിക്കളയാൻ പോകുന്നു. മനുഷ്യപുത്ര, നിന്റെ കണ്ണുകളുടെ ആനന്ദ ഭാജനത്തെ ഞാൻ ഒറ്റയടിക്ക് നീക്കിക്കളയാൻ പോകുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന ഒരു വചനഭാഗമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം വായിച്ചു കഴിയുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. പത്രമാസികകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെയും എല്ലാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മറ്റുമൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ മുൻപിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ എല്ലാം നല്ലതല്ല. നമ്മുടെ കണ്ണുകൾക്ക് അമിതമായിട്ടുള്ള ആനന്ദം നൽകുന്ന ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാഴ്ചകൾ അത് നല്ലതല്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഹവ്വ കണ്ണുകൾക്ക് ആനന്ദം നൽകിയതിൻ്റെ പിന്നാലെ പോയത് കൊണ്ടാണ് അവൾ പാപത്തിലേക്ക് പോയത്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൻ്റെ വസ്തുക്കളോ ഈ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും കാര്യങ്ങളോ നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നുവെങ്കിൽ നാം അതിൻ്റെ പിന്നാലെ പോയാൽ തിരിച്ചറിയുക, നമ്മുടെ ജീവിതവും നാശത്തിലേക്ക് കടന്നുപോകും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, നിന്റെ കണ്ണുകളുടെ ആനന്ദ ഭാജനത്തെ ഞാൻ നീക്കിക്കളയാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ നമ്മൾ നിയന്ത്രിച്ച് ജീവിക്കണം. ഈ കണ്ണുകൾ കൊണ്ട് എല്ലാം കാണാനായിട്ട് പോകരുത്. എല്ലാറ്റിൻ്റെയും പിന്നാലെ ഈ കണ്ണിനെ പായിക്കുവാനായിട്ട് ഇടയാവരുത്. കണ്ണുകളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്രകാരം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കൃപകളും നിറയുക. ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും അവരുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നതിൻ്റെ പിന്നാലെ പോകാതെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന അങ്ങയുടെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ കർത്താവെയും മക്കൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കണ്ണുകളെ നിയന്ത്രിക്കാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ സമൂഹങ്ങളെയും ഇന്നത്തെ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ ദിവസം അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.